നിഗൂഢമായ ചില സംശയങ്ങൾ നമ്മിൽ അവശേഷിപ്പിക്കുന്നത് ഉറക്കമില്ലാത്ത ഇന്നലകൾ തന്നെയാണ്. അതാണ് പലരും തിരഞ്ഞിറങ്ങാൻ നമ്മളെ നിയോഗപ്പെടുത്തുന്നത്. മടുപ്പിക്കുന്ന ഒരു സാധാരണ ദിവസത്തിന് പരിഹാരം എന്നതിലുപരി ഒരു ഓജോ ബോർഡിന് ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് മൂലകാരണം ആവണമെന്നൊരു നിയോഗം കൂടി ഉണ്ടായിരിക്കുന്നു. Nobody has and nobody ever had supernatural powers. They exist only in the pages of scriptures and sensations. Monitoring newspapers. അവകാശപ്പെടാനില്ലാത്ത വിശ്വാസങ്ങൾ ഒരു വശത്തും ഇതേ വിശ്വാസങ്ങളിൽ നിന്ന് ലഭിച്ച നല്ല അനുഭവങ്ങൾ മറുവശത്തും നിൽക്കുമ്പോൾ തള്ളണോ കൊള്ളണോ എന്ന സംശയം ബാക്കിയാകുന്നു. ചില ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വാക്കുകളിൽ ഒതുങ്ങാറില്ല, അവയെ തേടിയിറങ്ങുക തന്നെ വേണം. അതിപുരാതനവും ഗോത്രീയവും രഹസ്യവും വ്യക്തമായി നിർവചനവും നൽകാൻ കഴിയാത്ത ക്രിയയാണ് മന്ത്രവാദം. അടിസ്ഥാനപരമായി ഒരു ഗോത്രാചാരമാണ്. ഐശ്വര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും മതപരമായിട്ടും മന്ത്രവാദം നടത്താറുണ്ടെങ്കിലും അവയെ പൊതുവെ ദുർമന്ത്രവാദമായിട്ട് കണക്കാക്കാറില്ല. മുൻപ് മന്ത്രവാദം എന്നത് മന്ത്രം കൊണ്ട് ഉപാസനമൂർത്തിയോടുള്ള വാദമായിരുന്നു എങ്കിൽ ഇന്ന് ബലികർമ്മങ്ങൾ, മനുഷ്യ തലയോട്ടി, അസ്ഥികൾ, മുടി, നഖം എന്നിവ വെച്ചുള്ള കർമ്മങ്ങളിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇന്ന് ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്തുവാനുള്ള ഏത് മാർഗവും സ്വീകരിക്കുക എന്നതായിരിക്കുന്നു ദുർമന്ത്രവാദം. പലപ്പോഴും ഇത്തരം മന്ത്രവാദങ്ങളെ അടിസ്ഥാനപരമായ സാധനം എന്ന് വെച്ചാൽ അന്ന് മനുഷ്യൻ്റെ അറിവില്ലായ്മ, രണ്ട് മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥ, ഇത് ചൂഷണം ചെയ്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ മന്ത്രവാദങ്ങൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി, കടം, ആരോഗ്യം, സെക്സ്, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത്. പ്രാചീന ജനതയുടെ ജീവിത പ്രാരാബ്ദങ്ങളാവാം അവരെ ഇത്തരം ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പ്രേരിപ്പിച്ചതെങ്കിൽ പ്രബുദ്ധ കേരളത്തിന്റെ അറിവില്ലായ്മയും നിസ്സഹായ അവസ്ഥയും ഇന്ന് കാരണമാകുന്നു. യുക്തിപരമായി തീരുമാനമെടുക്കേണ്ടതിന് പകരം അതിനെ വൈകാരികമായി കാണുമ്പോഴാണ് ആളുകൾ ഇത്തരം തിന്മകളിലേക്ക് പോകുന്നത്. ശാസ്ത്രീയമായ അടിത്തറകളില്ല, ചെയ്യുന്ന ക്രിയകൾ ന്യായീകരിക്കപ്പെടാനുള്ള പ്രമാണങ്ങളുമില്ല. എന്നിരുന്നാൽ കൂടിയും വിശ്വാസികളുടെ എണ്ണത്തിലോ മന്ത്രവാദികളുടെ എണ്ണത്തിലോ കുറവ് വരുന്നില്ല. ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരാം, പുറത്തുനിന്ന് എല്ലാവരും സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യ, അമേരിക്കയിൽ നിന്നൊക്കെ വരും. അങ്ങനെയാണ് നമ്മുടെ പരിപാടി. അപ്പം അതുകൊണ്ട് നന്മയ്ക്ക് മാത്രം വരില്ല. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. എനിക്ക് ഇതേപോലെ ഒരു നെഗറ്റീവ്, മുന്നൊക്കെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, മുത്തശ്ശി ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഗോസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഗോസ്റ്റിൻ്റെ കളികളൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നൊക്കെ വിശ്വസിച്ചിരുന്നു ശരി ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനെ. പക്ഷേ എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഒരു നെഗറ്റീവും ഇവിടെ ഉണ്ട്. മനുഷ്യരെ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഒരു തീരുമാനമെടുത്തേ പറ്റുള്ളൂ. ഇവരൊന്നും ഡോക്ടേഴ്സ് അല്ല. അല്ലല്ലോ, മാനസികയാണെങ്കിൽ അതിനുള്ള ഡോക്ടറുണ്ട്. മന്ത്രവാദം കൊണ്ട് ഒരു റെമഡി ഇല്ല എന്നുള്ളത് സ്ത്രീകളെ ബോധവൽക്കരിച്ചേ പറ്റുള്ളൂ. நிறைய பெண்களுக்கு வந்து இந்த தேக உடலில் அந்த பெயின் சொல்லுவாங்க, அது வெளியே பார்த்தா தெரியாது. ஆனால் உடல் ரீதியாக அவங்களுக்கு ஒரு அந்த பாதிக்கப்பட்டவங்களுக்கு தான் தெரியும் தனக்கு தன்னோட உடம்புக்குள்ள என்ன பிரச்சனை இருக்குது அப்படின்னு. அப்படி இருக்கிறவங்களுக்கு கொண்டு வந்து இங்கே வந்து சாமிஜி பூஜையில் பார்த்துட்டு சாமிஜி என்ன பண்ணுவாங்கன்னா அந்த செவ்வாய் வெள்ளி ஞாயிறு தான் கல்பனைன்னு சொல்லுவாங்க. ஏடு உழைச்சோடை வச்சு நட்சத்திரத்தை வச்சு பார்ப்பாங்க.
அதில் பார்த்துட்டு இந்த சம்மந்தப்பட்ட நபருக்கு இது மாதிரி பிரச்சனை இருக்குது அப்படின்னா அவங்கள வந்து அந்த குறிப்பிட்ட நாளில் வச்சு அந்த பூஜை பண்ணுவாங்க. இது வருஷங்களாயிட்டு பரம்பரையாயிட்டு நடக்கணுங்க கோவிலான நூறு நூறு வருஷம் மேலே ஆகும். நான் நாலாவது தலைமுறையான இப்படி உள்ள சேவகர் பகவதி கொடுங்குழு ரம்மியும் பகவதி இந்த പിന്നെ അവിടെ കണ്ടാകരണം ഭൈരവൻ ചാപ്പൻ നീതിയമ്മ കരിമുട്ടി പിന്നെ കരിമുട്ടിയും പിന്നെ ആ സൈഡൊക്കെ അവിടെ നാഗന്മാർ മഹാവിഷ്ണു നാഗന്മാർ പിന്നെ അവിടെ പടിമാന മക്കൾ കോടിക്കുട്ടി ഭൈരവൻ തീക്കുട്ടി പൂക്കുട്ടി അങ്ങനെ കാലഭൈരവൻ അങ്ങനെയൊക്കെ. நான் வந்து இந்த கோயிலுக்கு வந்து கிட்டத்தட்ட ஒரு 13 வருஷமாக வந்துட்டுருக்கேன். பகவதி அம்மன் தான் மெயின். அதுக்கப்புறம் பார்த்துட்டிங்கன்னா பைரவர் சாமி வச்சுருக்காங்க. அப்புறம் நிறைய சாத்தான் சாமிகள் இருக்குது. இவங்களுக்கெல்லாம் உயிர் இருக்குது, இந்த இடத்துல வந்து உயிர் இருக்குது. மதுரை வீரன்னு மையமாக வச்சு பண்ணுறாங்க. இங்கே வந்து தெய்வத்துக்கு வந்து கோழி ஏறுத்து மத்தியமம்னு சொல்லுவாங்க. மத்தியம்னா கேரளாவில் மத்தியம்னு சொல்லுவாங்க. மது அது கொடுக்கறது கோழி ரத்னம் பச்சையாக கோழியை உயிரோடு அறுத்து அதுக்கு படைச்சி பண்ணுறாங்க. இப்படி பண்ணுறப்ப இந்த மாந்திரிகத்துக்கு சக்தி வருது. இவட ஈ அம்பலத்தில் வந்ததின் சேஷம் வளர மாற்றங்களை கொண்டு தெய்வீகமாயிட்டுள்ள இதாகட்டும் மற்ற பிரேதபூதங்களும் இதாகிட்ட ஆட்டுக்கிலும் இதாகிட்டும் மனசமாதானத்தோடு இருக்கான். இவட வந்ததின் சேஷம் കുറച്ചൊക്കെ ഒരു മാറ്റങ്ങളും തൊഴിലും കാര്യങ്ങളും എല്ലാം കൊണ്ട് വിശ്വസിച്ച് ചെയ്ത് അങ്ങനെ പോകുന്നു. പല പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം മാറ്റി. അമ്പലക്കടവ്, അമ്പലക്കടവിൽ പോയി. അപ്പോൾ ഒരു വൈകുന്നേരം സമയത്ത് ഞാനും എൻ്റെ കസിൻസും ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ സഹോദരിമാർ എല്ലാവരും കൂടെ ചേർന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു നെഗറ്റീവ് ഫീല്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന ശേഷം എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ, കാല് ഭയങ്കര തണുക്കുക, അതേപോലെ ഒരുപാട് മാറ്റങ്ങൾ. ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയായിരുന്നു, പക്ഷെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരുപാട് മരുന്നുകൾ തന്നു, മരുന്നുകൾ കഴിച്ചു, എന്നിട്ടും ഒരു ഒരു ഇതുണ്ടായിരുന്നില്ല, ഒരു ഫലം കിട്ടിയില്ല. പിന്നെ അതിനുശേഷമാണ് ഞങ്ങൾ ജോൾസിനെ കണ്ടത്. ജോൾസിനെ പോയി കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇതേപോലെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട്. അപ്പോഴും വിശ്വസിച്ചില്ല വീട്ടുകാർ, കാരണം അതിനൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവസ്ഥ കുറച്ചുകൂടി മൂർജിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു പൂശാരിയെ കാണാൻ പോയി. പിന്നെ അവരാണ് പിന്നെ ഇത് മാറ്റിയെടുത്തത്. ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെന്നത് ഒരു യഥാർത്ഥ വസ്തുതയാണെങ്കിൽ അതിനെ പ്രീതിപ്പെടുത്തുവാൻ ആർക്കെങ്കിലും ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്ന ഒരു മഹാശക്തിയാണ് ഈശ്വരനെങ്കിൽ അതിനെ ഉപാസിക്കുവാനും സഹായം തേടുവാനും ഈശ്വരനെ നേരിട്ട് സമീപിക്കുവാൻ കഴിയേണ്ടതില്ല. അതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു യോഗ്യതയോ മന്ത്രങ്ങളോ കാണിക്കുകയോ ആവശ്യമുണ്ട്. ഞാൻ ഇത് കാര്യം വിശ്വസിക്കുന്നു. ഇന്നൊരു കാര്യം ചെയ്താൽ ഏതെങ്കിലും മന്ത്രവാദം എടുത്തു പോയിട്ട് പൂജ നടത്തുകയോ അല്ലെങ്കിൽ ബലി നടത്തുകയോ ചെയ്താൽ എനിക്ക് ആ മാറ്റിക്കാൻ ശക്തി കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കില്ല. നിർഭാഗ്യവശാൽ ഇത്തരം പ്രശ്നങ്ങൾ തടയാൻ നമ്മുടെ ശക്തമായ നിയമങ്ങളില്ല. ഇപ്പോൾ നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളിലും കേസുകളിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു മന്ത്രവാദത്തിൻ്റെ ഫാക്ടർ ഉണ്ടായിരിക്കും. പക്ഷേ ഈ മന്ത്രവാദത്തിൻ്റെ ഫാക്ടർ എഴുതാൻ മാത്രം ഉള്ള ശക്തമായ ഒരു ഒരു നിയമ പരിരക്ഷ നമുക്കില്ല. എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര ഇത്തരം നിയമങ്ങൾ ഒരു ശക്തമായിട്ടൊരു നിയമമാണ്. നമ്മുടെ 7 വർഷം തടവും 50,000 രൂപ പിഴയും ദുർമന്ത്രവാദത്തിൽ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വിശ്വാസങ്ങളും അല്ലെങ്കിൽ മതപരമായുള്ള കാര്യങ്ങളിൽ കോടതി ഡയറക്റ്റായിട്ട് ഇടപെടാറില്ല. കാരണം അതൊരു പണ്ടുകാലം മുതൽക്ക് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ഫോളോ ചെയ്തുകൊണ്ടിരുന്ന അതുമായി രൂപപ്പെട്ടു വന്ന നിയമവ്യവസ്ഥയിൽ അങ്ങനെ നമ്മൾ പറയുന്നില്ല. അതായത് ഒരാൾ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൂജാവിധികളിലൂടെ ഒരു കാര്യം ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് വേറൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകണം, അല്ലെങ്കിൽ അയാൾക്ക് നഷ്ടം വരാണെങ്കിൽ പൈസ സാമ്പത്തിക നഷ്ടം വരികയാണെങ്കിലും അയാൾക്ക് പരിക്കേൽക്കുകയാണെങ്കിലും ആ വിഷയത്തിന് പോലീസിന് കേസെടുക്കും. പൂർണ്ണ ദൈവവിശ്വാസികൾ തന്നെയാണ് പെട്ടെന്നുള്ള ആഗ്രഹ സാധ്യത്തിനായി മന്ത്രവാദത്തിനും ദുർമന്ത്രവാദത്തിനും പുറപ്പെടുന്നത്. ദൈവവിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരിക്കും ഇത്തരം പ്രവൃത്തികളിലേക്ക് നീങ്ങുന്നത്?
ദൈവം എല്ലാ പ്രശ്നത്തിനും പരിഹാരം നൽകുന്നുണ്ടെങ്കിൽ ഇത്തരം ദുർമന്ത്രവാദത്തിന്റെ പ്രസക്തി എന്താ? വിശ്വാസം. മൈൻഡിലെ ആ വിശ്വാസം സ്ട്രോങ് ആയിട്ട് വന്നാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂർഡാവും, അല്ലാണ്ട് ഈ മന്ത്രവാദം കൊണ്ടല്ല ക്യൂർഡാവുന്നത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഫെയ്ത്താണേ, അത് ഇങ്ങനെ ചെയ്താൽ എനിക്ക് ശരിയാവുമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാം. വെറും വെള്ളം തന്നാലും, ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോയി, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ടാവുക? സൈക്യാട്രിസ്റ്റ് നിങ്ങൾക്ക് പച്ചവെള്ളമാണ് തരുക കുടിക്കുക, അവസാനം അത് കുടിച്ചാൽ മാറും. എന്തുകൊണ്ട്? മനസ്സാണ്, മനസ്സ് സ്ട്രോങ് അല്ലാത്തവരെ അങ്ങനെ അഫക്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു മതവും മതവിശ്വാസങ്ങളും മന്ത്രവാദത്തെയോ ദുർമന്ത്രവാദത്തെയോ പരിപോഷിപ്പിക്കുന്നില്ല. ഇവയൊന്നും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല. ഓരോ പ്രേതങ്ങൾക്കും ഓരോ കർമ്മങ്ങളാണ്. അവർ ഇന്നത് വേണം പറഞ്ഞു, ചിലവർക്ക് ബ്രാൻഡിയായിരിക്കും, ചിലവർക്ക് കള്ളായിരിക്കും, ചിലവർക്ക് ചാരായം വേണം പറഞ്ഞു. പക്ഷെ ചാരായം കൊടുക്കണവർക്ക് ചാരായം തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോകില്ല. பூஜை பண்ணி உடுக்க அடிப்பாங்க. உடுக்க அடிக்கிறப்ப அந்த பாட்டு பாடி உடுக்க அடிக்கிறப்ப அந்த உடம்பு அந்த பேயின்னு சொல்லக்கூடிய நபர் வந்து ஆடுவார். பெண்ணும் ஆணும் ஆடுவாங்க. ஆடி அந்த யார் என்ன, அது சம்மந்தப்பட்ட உள்ளே இருக்கக்கூடிய அந்த சம்மந்தப்பட்டவங்க யார், இதனால் நான் எங்கே பாதிக்கப்பட்டேன், இந்த விஷயங்கள் அவங்க சொல்லிடுவாங்க. குளத்தில் பெட்டு மரிச்ச ஒரு யுவதியும் ரெண்டு குட்டிகளும் ஆணுன்னு பண்ணு. പിന്നെ ഇപ്പോൾ അതൊക്കെ മാറി, ഇപ്പോൾ ഭയങ്കര ഫ്രീ ആയി. ഇപ്പോൾ മുന്നത്തെ പോലെ കാലുവേദനയോ അതിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല. ഇപ്പോൾ കറക്റ്റാണ് ലൈഫ്. പ്രേതബാധ എന്ന് പറയപ്പെടുന്ന അവസ്ഥ തികച്ചും മാനസിക പ്രതിഭാസം മാത്രമാണെന്ന് പറയുമ്പോഴും മന്ത്രവാദത്തിലൂടെ ജീവിതം തിരിച്ചു പിടിച്ച ചിലരുടെ അനുഭവങ്ങൾ വീണ്ടും ചോദ്യചിഹ്നമാകുന്നു. ആക്ച്വലി ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ബിക്കോസ് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉള്ള കുട്ടികളെ ആസ് എ സൈക്കോളജിസ്റ്റ് ഫോർ ലാസ്റ്റ് 8 ഇയേഴ്സ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന വ്യക്തികളും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവരെ അതിൻ്റെ പേരിൽ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ, അവസാനം ഗതിയില്ലാതെ ട്രീറ്റ്മെൻറ്റ് വേണം, കൗൺസിലിംഗ് ആണ് വേണ്ടത്, ബ്ലാക്ക് മാജിക് അല്ല മന്ത്രവാദം അല്ല വേണ്ടതെന്ന് പറഞ്ഞത് ഒരുപാട് കുട്ടികളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് മാജിക് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൾ ഒരാളുടെ വ്യക്തിത്വത്തിന് അടിസ്ഥാനപരമായിട്ട് അതിൽ വിശ്വസിച്ച് പോകുന്നതാണ്. പ്യുവർലി സീരിയസ് ആണ്. എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ വാക്കുകളിൽ ഒതുങ്ങാറില്ല. ചില നിഗൂഢതകളാണ് ഉത്തരം തേടിപ്പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതേ നിഗൂഢതകൾ തന്നെയാണ് പേടികളായി മാറി നമ്മളിൽ ചോദ്യങ്ങളെ ചോദ്യങ്ങളായി മാത്രം എന്നും അവശേഷിപ്പിക്കുന്നതും.